ഇപ്പോൾ അനുവാദം ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനത്തിലൂടെ ഇസ്രാഈൽ നടത്തിയതിനു ശേഷം മിഅ്റാജിലൂടെ ആകാശത്തേക്ക് പോകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമും അല്ലാഹുവിന്റെ റസൂലും വാതിൽ തുറക്കുവാൻ വേണ്ടി വാതിൽ മുട്ടുമ്പോൾ ഒന്നാം ആകാശത്തിന്റെയും മറ്റു ആകാശങ്ങളുടെയും സൂക്ഷിപ്പുകാരായ മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താ ചോദിക്കുന്നത് മുഹമ്മദ് നബിയിലേക്ക് റിസാലത്ത് ഇറക്കപ്പെട്ടോ നഅം അതെ ഇഫ്തഹിൽ ബാബ് വാതിൽ തുറക്കണം എന്താ മലക്കുകൾക്ക് അറിയില്ലേ റസൂലുള്ളാഹിക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയ വിവരം എന്നിട്ടും അവർ ചോദിക്കുന്നു എന്നിട്ടും അവർ ചോദിക്കുന്നു റിസാലത്ത് നൽകപ്പെട്ടോ അപ്പൊ അതൊരു റിസാലത്ത് അങ്ങനെ ഓരോ ദിവസവും ഓരോ സന്ദർഭത്തിലും പ്രത്യേകമായ റിസാലത്തുകൾ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ആ സന്ദേശങ്ങളുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറങ്ങി വരാറുള്ളത് പോലെ ആ ദിവസത്തിലാണ് റിസാലത്ത് കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ മേൽ ഇറങ്ങി വന്നത് അങ്ങനത്തെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ 60 മാസത്തെ നോമ്പിന്റെ കൂലി അവനുണ്ടാകുന്നതാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞ റജബ് മാസം ഈ റജബ് മാസത്തിന്റെയും ശഅബാ ഈ റജബ് മാസത്തിന്റെയും റമദാൻ മാസത്തിന്റെയും ഇടയിൽ വരുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. ശഅബാൻ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നതായിട്ട് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉസാമ ചോദിച്ചു, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കുൽതു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു മിന ശുഹൂരി മാ തസൂമു ഫീ ശഅബാൻ, എന്താണ് നബിയെ അങ്ങ് ശഅബാനിൽ ഇങ്ങനെ നോമ്പ് നോൽക്കുന്നത്? ശഅബാനിലാണ് നോമ്പ് നോൽക്കുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി അതുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഞാൻ എന്റെ മറ്റേ വിഷയത്തിലേക്ക് വരികയാണ്. റജബ് നമ്മളൊന്ന് പരാമർശിക്കണം എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് പറയാം. ദാക ശഹുറുൻ ദാക ശഹുറുൻ യഗ്ഫിറു الناس عنه بين رجب و رمضان ശഫീഉന മുഹമ്മദ് മുസ്തഫ. നല്ല സദസ്സാണ് നമ്മൾ ഈ സദസ്സ്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ നല്ല ഈമാനോടുകൂടി സ്വലാത്താണ് ചൊല്ലുന്നത് എന്ന ഉദ്ദേശത്തോടുകൂടി നല്ല നെയ്യത്തോടുകൂടി സ്വലാത്ത് ചൊല്ലുന്ന ഒരു സദസ്സാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈ നാടിന് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഈ നാടിന് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. എല്ലാവിധ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ദാക ശഹുറുൻ യഗ്ഫിറു الناس عنه بين رجب و رمضان, റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ് ശഅബാൻ. അപ്പൊ റജബിന്റെയും റമദാന്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന മാസം, അപ്പൊ റജബും റമദാനും അന്നേ എന്ന് സഹാബത്തിന്റെ കാലം മുതൽക്കേ ആളുകൾ വളരെ ഗൗരവത്തോടെ അത്യധികം പ്രാധാന്യത്തോടെ ബഹുമാനത്തോടെ ഇബാദത്തിൽ മുഴുകിയിരുന്ന മാസങ്ങളാണ്. എന്നാൽ ശഅബാൻ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുമല്ലോ, അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ശഅബാനിൽ നോമ്പ് നോൽക്കുന്നത് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങള്, ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ അപ്പൊ ഈ ഈ റജബ് മാസത്തിൽ വരുന്ന തെറ്റുകൾ, റജബിലും ദുൽഹിജ്ജയിലും ദുൽഖഅദയിലും മുഹറമിലും ഈ 4 മാസത്തിലും ഒരാൾ തെറ്റ് ചെയ്താലോ, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. 12 മാസങ്ങളിലെ 4 മാസം ഏതൊക്കെയാണ്? 4 മാസം ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നീ തുടർച്ചയായ 3 മാസങ്ങളും പിന്നീട് നമ്മൾ ഇപ്പൊ നിലകൊള്ളുന്ന റജബ് മാസവും. ഈ നാല് മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്, ബഹുമാനമുള്ള മാസങ്ങളാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ മാസങ്ങളിൽ ഒരിക്കലും തന്നെ നിങ്ങളിൽ തെറ്റിൽ വീണുപോവരുത്. ഇത് ഖുർആനാ പറയുന്നത്.
പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ ഈ റജബില് ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചാൽ പിന്നെ പിന്നെ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നോക്കൂ നിങ്ങള്, നമ്മുടെ ഇമാമുമാർ, നമ്മുടെ ഇമാമിങ്ങൾ ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതിന്റെ ആകത്തുക അവിശ്വാസികളുടെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് അവരുടെ ആചാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അവരുടെ കേന്ദ്രങ്ങളിൽ ചെല്ലുന്ന ആളുകൾ, അതുകൊണ്ട് കുഫറിനോട് യോജിക്കുക എന്നതാണ് ഇവൻ അവൻ കരുതുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവരോടൊപ്പം അവരുടെ വേഷം ധരിച്ചുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങളിലേക്ക് ഇവൻ നടന്നു ചെന്നാൽ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പുറത്തു പോകും. ഇനി അവരുടെ കുഫറിനോട് തുല്യമാവുക എന്നൊന്നും വിചാരിക്കാതെ, മറിച്ച് അവരുടെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശം മാത്രമാണെങ്കിലോ, എന്നാലും അത് കടുത്ത ഹറാമു തന്നെ. അത് കടുത്ത ഹറാമാകുന്നു എന്ന് മഹാന്മാരായ ഇമാമീങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവരുടെ മതവേഷമാണ് എന്ന് കാണുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പൊ പൊട്ട് ധരിക്കുക, അത്ര വിഷയങ്ങൾ, അവരുടെ വേഷം ധരിക്കുക, ഇതൊക്കെ വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ്. നിങ്ങൾ നോക്കൂ, ഞാനൊരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്താണ് ഹദീസ്? ഒരു പ്രത്യേകമായ ഹദീസ്. നോക്കൂ നിങ്ങൾ, ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇതൊക്കെ നമ്മുടെ ഇമാമികൾ വെറുതെ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആനിന്റെയും ഹബീബായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഇമാമികൾ ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, വൻ സൈനബ് അമ്രാത്തി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ സഹാബിയാണ്, ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. അബൂജഹലിന് അവസാനമായിട്ട് കഴുത്ത് അറുത്ത് കൊണ്ടുവന്ന ആളാണ് അബൂജഹല്. ബദറിൽ വെട്ടേറ്റ് ജീവൻ പോകാതെ പെടഞ്ഞ് കിടക്കുമ്പോൾ അവസാനമായിട്ട് അവന്റെ തല അറുത്തിട്ട് റസൂലിന്റെ അടുക്കലേക്ക് എത്തിച്ച ആളാണ് അവര്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ബദരീങ്ങൾപ്പെട്ട മഹാനാണ്. ആ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ പേരാണ് സൈനബ് ബീവി. ആ സൈനബ് ബീവി പറയുകയാണ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റഅ ഫീ ഉനുക്കി ഹൈതാ, എന്റെ കഴുത്തിലൊരു ചരട് കണ്ടു, ഒരു നൂല് കണ്ടു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ചോദിച്ചു, ഇതെന്താണ്? അപ്പൊ പറഞ്ഞു, ഇത് മന്ത്രിച്ചൂതിയ നൂലാണ്. അപ്പൊ അതിനെ പൊട്ടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇത് ആര് മന്ത്രിച്ചതാണ്? മന്ത്രം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള മന്ത്രമുണ്ട്, ഖുർആൻ കൊണ്ടുള്ള മന്ത്രമുണ്ട്, ഹദീസ് കൊണ്ടുള്ള മന്ത്രമുണ്ട്, അസ്മാവ് കൊണ്ടുള്ള മന്ത്രമുണ്ട്, അദ്കാർ കൊണ്ടുള്ള മന്ത്രമുണ്ട്, സ്വലാത്ത് കൊണ്ടുള്ള മന്ത്രമുണ്ട്. മഹാന്മാരായ ഔലിയാക്കളിൽ നിന്ന് കൈമാറി കിട്ടിയ ദിക്റുകളെ കൊണ്ടുള്ള മന്ത്രമുണ്ട്. കശ്ഫിന്റെ ആളുകൾ അവരുടെ തജ്രിബത്ത് കൊണ്ട്, അവരുടെ പരിശോധനയിലൂടെ ബോധ്യപ്പെട്ട കലിമാത്തുകളെ കൊണ്ടുള്ള മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങളെല്ലാം നല്ല മന്ത്രങ്ങളാണ്. അതൊരു മുഅ്മിനായ മനുഷ്യൻ മന്ത്രിച്ചാൽ, നോക്കൂ നിങ്ങൾ, എന്ത് ചെയ്യുമായിരുന്നു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്റെ മുഅ്മിനീങ്ങളെ, ശരിക്ക് മനസ്സിലാക്കണം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅല്ലിമുഹും മിനൽ ഫസഅ കലിമാത്തിൻ, പെട്ടെന്ന് ഭയം വന്നാൽ, മനസ്സിന് പേടി കുടുങ്ങിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാ ഒരു മന്ത്രം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്താണ് മന്ത്രം? നമ്മളെ ഹദ്ദാദിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റാണത്, അഊദു ബികലിമാത്തില്ലാഹി താമ്മ
بنيرة دشاشة مارود بكلمات الله التامة من غضبه وشد عبادي ومن همزات الشياطين وأن يحضرون يعني سمبول ما يا الله منك وجنن على كوند كابل تيرنو الله منك كوبا تيرتوت أمن أدي مغلو دشرين التوت بشاجن دوبدر مغلو التوت بشاجك الهاجر آبن دين التوت يعني كابل تيرنو يدج الله من رسول بدي بيجو دكما يرنو وكان عبد الله بن عمر يعلمهن من أقل بمنيه തന്റെ മക്കളിൽ നിന്ന് ബുദ്ധി ഉറച്ച ആളുകൾക്ക് തന്റെ തന്റെ മക്കളിൽ നിന്ന് ബുദ്ധി ഉറച്ച വകതിരിവുള്ള കുട്ടികൾക്ക് പ്രായപൂർത്തിയായ മക്കൾക്ക് ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ആര് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ലാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടികളാണെങ്കിലോ വമല്ലം യഅഖിൽ ചെറിയ കുട്ടികളാണെങ്കിൽ കതബഹു ഫീ സഖിൻ ഒരു കടലാസിൽ അതിനെ എഴുതി കൊടുക്കും എന്നിട്ട് ഫഅല്ലഖഹു അലൈഹി എന്നിട്ട് അതിനെ കഴുത്തിൽ തൂക്കി കെട്ടുകയും ചെയ്യും അംറു ബിൻ അബ്ദുല്ലാഹി ഇബ്നു അംറു ബിൻ ലാസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ് അപ്പൊ അത് നല്ല മന്ത്രമാണ്